തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നതിന് മുമ്പേ എക്സിറ്റ് പോളുകളായിരുന്നു താരം. സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ ഇരട്ടിയിലേറെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള മണിക്കൂറുകളിൽ പുറത്തു വന്നത്. ഇതാകട്ടെ, നെല്ലും പതിരും വിഴുങ്ങാതെ അല്ലെങ്കിൽ തിരിക്കാതെയുള്ള വലിയ തോതിലുള്ള കുപ്രചാരണങ്ങൾ നിറഞ്ഞ ഒരു കോർപ്പറേറ്റ് അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം എക്സിറ്റ് പോളുകൾ വന്നത് എന്ന് വളരെ വ്യക്തമായിരുന്നു. എന്തായാലും ഇവർ കണക്കുകൂട്ടിയതിന് അപ്പുറം NDAക്കും നരേന്ദ്രമോദിക്കും വലിയ തോതിലുള്ള ഭീകരമായ രീതിയിലുള്ള സീറ്റുകൾ ലഭിക്കും എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങളെല്ലാം ജനവിധിയുടെ യഥാർത്ഥ ചിന്തം വന്നതോടുകൂടി മാറിമറിഞ്ഞു. ഇതാകട്ടെ, വലിയ തോതിൽ പറഞ്ഞ കാര്യങ്ങൾ വിഴുങ്ങാനും ചിലരാകട്ടെ പൊട്ടിക്കരയാനും വരെ തയ്യാറായി. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ചർച്ച എക്സിറ്റ് പോളുകൾ നടത്തിയ തട്ടിപ്പുകളെക്കുറിച്ചായിരുന്നു. എന്നാൽ എക്സിറ്റ് പോൾ ഫലം സ്വന്തം ചാനൽ പുറത്തുവിട്ടത് വളരെ തെറ്റായിരുന്നു എന്നുള്ള കാര്യം ഏറ്റുപറഞ്ഞതുകൊണ്ട് ചാനൽ ചർച്ചയ്ക്കിടെ പൊട്ടിക്കരയുന്ന ഒരു ചാനൽ മേധാവിയാണ് ഇന്നലെ എല്ലാവരും കണ്ടത്. ആക്സിസ് മൈ ഇന്ത്യ സർവേയുടെ ഫലങ്ങൾ പുറത്തു വന്നത് വലിയ തോതിലുള്ള വ്യത്യാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു. ഏകദേശം 65 സീറ്റുകളുടെ കുറവാണ് NDA മുന്നണിക്ക് ഉണ്ടായത്. ആക്സിസ് മൈ ഇന്ത്യ പ്രവചിച്ചത് അനുസരിച്ച് വലിയ തോതിൽ, അഥവാ 361 മുതൽ 401 സീറ്റ് വരെ BJP അടങ്ങുന്ന NDA സഖ്യത്തിന് മോദിക്ക് ലഭിക്കുമെന്നായിരുന്നു ആക്സിസ് മൈ ഇന്ത്യ പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലം. എന്നാൽ പ്രവചിച്ചതിൽ നിന്നും 66 സീറ്റിൻ്റെ കുറവ് വന്നതോടുകൂടിയാണ് ആക്സിസ് മൈ ഇന്ത്യ തലവൻ പ്രദീപ് ഗുപ്ത കുമ്പസാരവുമായി രംഗത്തെത്തിയത്. ഇവിടെ നടന്നിരിക്കുന്ന വലിയ ഒരു കോർപ്പറേറ്റ് ചതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ എക്സിറ്റ് പോളുകൾ ഇത്തരത്തിൽ അംഗം നടത്തിയത്? യഥാർത്ഥ ചിത്രം പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, കിട്ടുന്ന സോഴ്സുകളുടെ വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത്, ഓഹരി വിപണിയിൽ നടത്തുന്ന വലിയ തോതിലുള്ള വലിയൊരു തട്ടിപ്പിന് കളമൊരുക്കുകയായിരുന്നു ഇവിടെ. അഥവാ വലിയ തോതിൽ NDA മുന്നണിക്ക് സ്ഥിരതയുള്ള ഒരു ഗവൺമെൻറ് വരുമെന്നുള്ള പ്രചാരണം ലഭിച്ചതോടുകൂടി വലിയ തോതിലുള്ള ലക്ഷക്കോടികളാണ് ആളുകൾ ഇതിൽ നിക്ഷേപിച്ചത്. പല കോർപ്പറേറ്റ് കമ്പനികളിലും അഥവാ മോഡിയോട് അടുത്ത് നിൽക്കുന്ന വാർത്താ ചാനലുകളുടെ സൈറ്റുകൾ, അവരുടെ ഓഹരിയിൽ പോലും, അദാനിയിൽ പോലും, അതുപോലുള്ള സംഗതികളിലെല്ലാം വലിയ തോതിലുള്ള തുകയാണ് ആളുകൾ നിക്ഷേപിച്ചത്. പറഞ്ഞ സമയം കൊണ്ട് 3-4 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇതാ നിക്ഷേപിച്ച പണം പൂർണ്ണമായും ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. നിഫ്റ്റി അടക്കമുള്ളവ 4000 വഴിയാണ് ഏറ്റവും കുറഞ്ഞത് ഇടിഞ്ഞിരിക്കുന്നത്. അതിനുശേഷവും വീണ്ടും വൈകുന്നേരത്തോടെ കൂടുതൽ ഇടിവുണ്ടാവുകയാണ് ചെയ്തത്. NDA സഖ്യം 401 സീറ്റ് വരെ ലഭിക്കുമെന്ന് ഇവർ പ്രവചിച്ചപ്പോൾ മറ്റൊരു ചാനലുകളും ഇത്രത്തോളം അടുത്ത് വന്നില്ല എങ്കിലും ഏകദേശം ഇതിന് അടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് പ്രവചിച്ചത്. അതായത് പൊട്ടിക്കരയുന്ന, അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായിട്ട് കൻവാൽ എന്ന് പറയുന്ന സഹപ്രവർത്തകൻ രംഗത്തെത്തിയെങ്കിലും ഇദ്ദേഹം കരച്ചിൽ തുടരുകയാണ് ഉണ്ടായത്. ജനങ്ങളുടെ പണം അടിച്ചു മാറ്റാൻ ഇത്രയും വലിയ അവസരം ഒരുക്കിയിട്ട് എന്തിനാണ് ഇയാൾ പൊട്ടിക്കരയുന്നത്? ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ കോർപ്പറേറ്റുകൾ ഇത്രത്തിൽ പണം വാങ്ങി ശേഖരിച്ചിട്ട് എന്തിനാണ് ജനങ്ങളെ വഞ്ചിക്കുന്നത്? ഇതെല്ലാം വലിയ തോതിൽ ചോദ്യചിഹ്നങ്ങളായി മാറിയിട്ടുണ്ട്. ശരിയായ രീതിയിൽ എക്സിറ്റ് പോളുകൾ നടത്തുന്നവർക്ക് വരെ വലിയ ഒരു പഴിയായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആക്സിസ് മൈ ഇന്ത്യ പോലുള്ള സർവേകൾ. റിപ്പബ്ലിക്കിൻ്റെ അർണബ് ഗോസ്വാമി അടക്കമുള്ളവരുടെ പ്രവചനങ്ങൾ അതിലും ഭീകരമായിരുന്നു. ഇത്രത്തോളം കാര്യങ്ങൾ മുന്നോട്ട് പോയതോടുകൂടി ജനങ്ങൾ പൂർണ്ണമായിട്ട് എക്സിറ്റ് പോളുകളെ തള്ളിക്കളയുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അഥവാ രാഷ്ട്രീയത്തിലെ ഉന്നത നേതാക്കളെല്ലാം തന്നെ എക്സിറ്റ് പോളുകളെ തള്ളിപ്പറഞ്ഞു. BJP NDA നേതാക്കൾ മാത്രമാണ് എക്സിറ്റ് പോളുകൾ ശരിയാകുന്നു എന്ന് മാത്രം പറഞ്ഞത്. എന്നാൽ ബാക്കി മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും സ്നേഹികളുമായ നേതാക്കളും അടക്കമുള്ളവർ ഈ സംഭവത്തെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. ഉത്തർപ്രദേശിൽ ഞങ്ങൾ ഏകദേശം 67 സീറ്റുകൾ താഴ്ന്ന പരിധി പ്രവചിച്ചെങ്കിലും NDAക്ക് നേടാനായത് 38 സീറ്റുകൾ മാത്രം. അതുകൊണ്ട് തന്നെ 30 സീറ്റുകളുടെ കുറവാണ് ഞങ്ങളുടെ കണക്കുകൂട്ടലിൽ സംഭവിച്ചത്. പശ്ചിമബംഗാളിൽ ഞങ്ങൾ BJPക്ക് 26 മുതൽ 32 വരെ സീറ്റുകൾ പ്രവചിച്ചു, പക്ഷേ അവർക്ക് ലഭിച്ചത് 11 സീറ്റുകൾ മാത്രം. അഥവാ തമിഴ്നാട്ടിലടക്കം വലിയ തോതിൽ സീറ്റുകൾ ഇവർ പ്രവചിച്ചിരുന്നു, അവിടെ കിട്ടിയത് വട്ടപൂജ്യമാണ്. കേരളത്തിൽ 3 സീറ്റുകളടക്കം ഇവർ പ്രവചിച്ചിരുന്നു, കിട്ടിയത് 1 മാത്രമാണ്. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ നടത്തിയ ഇത്രയും വലിയ ഒരു തട്ടിപ്പ്, ഇത്രയും ഭീകരമായ ഒരു തട്ടിപ്പ് ജനങ്ങളെയും ഇതിൽ വിശ്വസിച്ചിരുന്നവരെയും കൂടുതൽ അങ്കലാപ്പിലും വെട്ടിലുമാക്കിയിരിക്കുന്നതാണെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. വരും നാളുകളിൽ കൃത്യമായ തെരഞ്ഞെടുപ്പും കാര്യങ്ങളും പ്രക്രിയയും നടക്കുക, അതിൽ സുതാര്യമായ ഒരു സാഹചര്യവും മറ്റും നിലനിൽക്കണമെങ്കിൽ ഇത്തരം തട്ടിപ്പ് സർവേകൾക്ക് തടയിടാൻ സാധിക്കണം.
അതോടൊപ്പം തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള സർവേകൾ നടത്തി വെട്ടിലാകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവർക്ക് കർശനമായ മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഏതായാലും എക്സിറ്റ് പോളുകൾ നടത്തി പൊട്ടിക്കരഞ്ഞ ചരിത്രം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ വലിയ ഒരു ചരിത്ര സംഭവമായി അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും.